കാർഷിക മേഖലയിൽ കേരളത്തിലുണ്ടായ വിപ്ലവപരമായ പല തീരുമാനങ്ങളും അവരുടെ തീരുമാനങ്ങൾ മിക്കതും അധ്വാന വർഗത്തെ അടിസ്ഥാന വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അവർക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവ് വേണ്ടത്ര പരിഗണനയും അംഗീകാരവും ഒക്കെ കിട്ടിയതിന് ശേഷമാണോ കെ ആർ ഗൗരിയമ്മ കേരളം വിട്ടുപോകുന്നത് ഗൗരിയമ്മയെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞ സംസാരിച്ച എൻ്റെ സ്നേഹിതന്മാരെ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുകയാണ്. പക്ഷേ അടിമുടി ഒരു രാഷ്ട്രീയക്കാരിയായിരുന്നു ഗൗരിയമ്മ. ആ അർത്ഥത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം, അവരുടേതായിട്ടുള്ള ഭരണരംഗത്തുള്ള ഒരു രാഷ്ട്രീയം എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഭരണരംഗത്തുള്ള അവരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ. അതിനെ ഞാൻ എൻ്റെ കൊണ്ട് തന്നെ, ഗൗരിയമ്മ ഒരു കാലഘട്ടത്തിൻ്റെ പ്രൊഡക്റ്റാണ്. എല്ലാവരും ഓരോ കാലഘട്ടങ്ങളുടെയും പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് വലിയ വലിയ ആളുകൾ അവർ ജനിച്ചു വളർന്ന കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അവർ ജനിച്ചു വളർന്നത് വലിയൊരു സമ്പന്ന കർഷകനായിട്ടുള്ള അവരുടെ അച്ഛൻ രാമൻ്റെ കുടുംബത്തിലാണ്. അവിടെ അവർ കാണുന്നത് കുമാരനാശനെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെയാണ് ഗസ്റ്റായിട്ട് കാണുന്നത് വീട്ടിൽ. ഗൗരിയമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, നാരായണ ഗുരുസ്വാമി വരുമ്പോൾ എല്ലാവരും കൽക്കണ്ടം കൊടുക്കും, അതുകൊണ്ട് കുട്ടികൾക്ക് കൽക്കണ്ടം കിട്ടുമെന്നുള്ളതുകൊണ്ട് അവരെയൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ സാമൂഹ്യ വിപ്ലവകാരികളുടെ മടിത്തട്ടിലാണ് അക്ഷരാർത്ഥത്തിൽ അവർ വളർന്നു വന്നത്. ആ ഒരു ഫയറ് എല്ലാ കാലത്തും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഉത്തര തിരുവിതാംകൂർ ചേർത്തല അമ്പലപ്പുഴ, ആദ്യം ചേർത്തല ഭാഗമൊക്കെ കൊച്ചിയുടെ കീഴിലായിരുന്നു, അവിടെ ഇളകിമറിയാണ്, അവിടെ പട്ടിണിയാണ്. നേരത്തെ പറഞ്ഞ പോലെ കോളറിയും വസൂരിയും വേറെ. അങ്ങനെ പട്ടിണിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മളവരെ വീണ്ടും കാണുന്നത്. അവരുടെ സഹോദരൻ കോൺഗ്രസ്സുമായിരുന്നു, അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ നേതാവുമായിരുന്നു. ആ പ്രവർത്തനങ്ങൾ വളരെ വേഗം മുന്നോട്ട് പോയി. പക്ഷെ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ഗൗരിയമ്മ ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടി വർക്കറുള്ള ഒരു യുവതിയാണ്. പക്ഷേ പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം നേതാക്കന്മാരെല്ലാം ഒളിവിൽ പോവുകയും എല്ലാവരും വലിയ തരത്തിൽ മർദ്ദനമനുഭവിച്ച് തളർന്ന് അവശരാവുകയും ചെയ്തപ്പോഴാണ് യുവതിയായിട്ടുള്ള ആ യുവ അഭിഭാഷക അന്ന് പ്രസിദ്ധനായ രാമൻ എന്ന് പറയുന്ന കർഷക സമ്പന്ന കർഷകൻ്റെ മകൾ, അവരെ ഈ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്ന അവരുടെ അധമ്യമായിട്ടുള്ള ആഗ്രഹം പുറത്തു കൊണ്ടുവരുന്നു. അതിനു മുമ്പ് തന്നെ അവർ വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രവർത്തകയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് തന്നെ. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് നടത്തിയിട്ടുള്ളതെല്ലാം വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം 48 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അവർ ആദ്യം സി പിക്ക് എതിരെ പൊരുതി, അത് കഴിഞ്ഞതിന് ശേഷം സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള തിരുവിതാംകൂറിനെതിരായിട്ടും അവിടുത്തെ പോലീസ് മർദ്ദനത്തിനെതിരായിട്ടും പൊരുതി. ഒരു സ്ത്രീക്ക് അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും കൊടിയ യാതനകൾ, നമുക്കൊന്ന് പറയാൻ പോലും പ്രയാസം തോന്നുന്ന തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗൗരിയമ്മയ്ക്കെതിരെ നടന്നുവെന്ന് അവർ പരസ്യമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുമായിട്ട് എനിക്ക് വളരെ അടുപ്പം, കഴിഞ്ഞ 40-42 വർഷക്കാലമായിട്ട് വളരെയധികം അടുപ്പമുണ്ട്. 100-ാം വയസ്സിൽ ഞാനവരെ കണ്ടിരുന്നു. അപ്പോൾ ആ തരത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായി, യുവ അഭിഭാഷകയായി, അവരെല്ലാം വലിയ ഫസ്റ്റ് ക്ലാസ്സിലും ഗോൾഡ് മെഡലോടും കൂടെ ജയിച്ച ഒരു ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം അവർ ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, തിരുവിതാംകൂർ പോളിറ്റിക്സിലേക്ക്, തിരുക്കൊച്ചി രാഷ്ട്രീയത്തിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക്. 3 അസംബ്ലിയിലും അവർ അംഗമായി. അങ്ങനെ അംഗമായിട്ടുള്ള അവസാനത്തെ ആളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ള ഗൗരിയമ്മ. ഇനിശേഷം ആരും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം അവർ മന്ത്രിയാകുന്ന, അതൊക്കെ ചരിത്രമാണ്. കാർഷിക ബന്ധ ബില്ല് കൊണ്ടുവരുന്ന, അവരൊറ്റയ്ക്ക് കൊണ്ടുവന്നു എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു പ്രൊഡക്റ്റാണ് കാർഷിക ബില്ല്. അതിനെ അവരെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. IMS ആണ് മുഖ്യമന്ത്രി, എല്ലാവരും സഹായിച്ചിട്ട് തന്നെയാണെങ്കിലും അവരത് പൈലറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു. അതിനുശേഷം അവരെടുത്തിട്ടുള്ള ഓരോ സമീപനങ്ങളും കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അവർക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാഴ്ചപ്പാട് കൂടുണ്ടായി. ആ കാഴ്ചപ്പാട്, ഇന്ത്യയിലെ കാസ്റ്റ് ക്ലാസ് ഇഷ്യൂവിനെ കുറിച്ച് ഗൗരിയമ്മയ്ക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഒരുപക്ഷെ ഗുരുസന്നിധിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു തുടർച്ചയായിരിക്കും, അതിൻ്റെ സ്വാഭാവികമായൊരു വികാസമായിരിക്കുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇന്നിപ്പോൾ CPM വളരെ നല്ല രീതിയിൽ അവരെ ആദരിച്ചു. AKG സെൻറ്ററിലെ കൊടി താഴ്ത്തി കെട്ടി, അവിടെ ഒരു ബോർഡ് വെച്ചു.
ഞാനിവിടെ ചെന്നപ്പോൾ ചുവന്ന കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഇട്ടു. അതിനവരെല്ലാ അർത്ഥത്തിലും അർഹയാണ്. ആ കൊടിയുടെ മുകളിൽ സി പി എം എന്ന് പറയുന്ന ഒരു റീത്തും വെച്ച് അവരാ പെട്ടി ക്ലോസ് ചെയ്തതുകൊണ്ട് അവർ ഇപ്പോൾ അവർ സി പി എം ആയി നമുക്ക് കരുതാം. പക്ഷെ അവർ മരിക്കുന്നവർ സി പി എം ഒന്നായിരുന്നില്ല. പക്ഷേ അവർ പാർട്ടിയിൽ നിന്ന് അവർ പുറത്തു പോകുന്നു. എന്തിനാണ് അവർ പാർട്ടിയിൽ നിന്ന് പോകുന്നത്? എന്തിനാണ് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള കാര്യവും കൂടി സി പി എം പറയണം. ഞാൻ പുറത്താക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ അവരോടൊപ്പം എം ബി ആറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് എന്നോടൊപ്പം മരിച്ചു അരവിന്ദാക്ഷനുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ എന്നെക്കാൾ കൂടുതൽ അടുപ്പും ഗൗരിയമായിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കെ ആർ ഗൗരിയെ പുറത്താക്കിയത്? എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? എന്ത് തെറ്റാണ് അവർ തിരുത്തിയത്? അവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തോ? അവരെ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നോ? കറക്റ്റാണ്. അവരെ എന്തിനാണ് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്ന് ഞാൻ ഇന്ന് പറയുന്നതിൽ ആരും എന്നോട് പരിഭവിക്കരുത്. അവരെ നല്ല രീതിയിൽ പിന്നെ അവർ ബഹുമാനിച്ചു. വലിയ ചൂടുകാട്ടിൽ അവർക്ക് അവരെക്കാൾ കൂടുതൽ ആർക്കാണ് വലിയ ചൂടുകാട്ടിൽ അർഹതയുള്ളത്? തീർച്ചയായിട്ടും അതൊക്കെ വലിയ കാര്യം തന്നെ. പക്ഷേ എന്തിനവരെ പുറത്താക്കി? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള സ്റ്റോൾ വാർട്സിനോടുള്ള സമീപനം? കെ പി ആറിനെ പുറത്താക്കി. കെ പി ആർ മരിക്കുന്നതിന് മുമ്പ് കെ പി ആർ സ്വീകാര്യനായി. കെ പി ആർ ഒരിക്കലും പാർട്ടിയിലൊന്നും പോയില്ല. മൃതദേഹം പാർട്ടി ഓഫീസിലാണ് വെച്ചത്, സി പി എമ്മിൻ്റെ. എം ബി ആറിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരെ കുറച്ച് ആൾക്കാരുത് എം ബി ആറിൻ്റെ ബോധം ഓർമ്മയൊന്നും ഇല്ല. പക്ഷേ എം ബി ആറിൻ്റെ മൃതദേഹത്തിൻ്റെ അവിടെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെ കണ്ടത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ, അദ്ദേഹത്തിൻ്റെ വീട് തീ വയ്ക്കാൻ ശ്രമിച്ച ആൾക്കാർ തന്നെ വെച്ചവരെയാണ് അവിടെ കണ്ടത്. ഇന്നിപ്പോൾ ഗൗരിയമ്മയുടെ ശവടുപ്പിന് പോയപ്പോഴും അവിടെയും സി പി എം അവരെ സ്വന്തമാക്കി കഴിഞ്ഞു. എനിക്ക് വിരോധമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ചരിത്രത്തോട് സത്യം പറയണം. ചരിത്രത്തോട്, മൃതദേഹങ്ങളോടല്ല ബഹുമാനം കാണിക്കേണ്ടതും, മനുഷ്യരോടാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു വെച്ച് 70 വയസ്സ് കഴിഞ്ഞ ഗൗരിയമ്മയെ വലിച്ചെറിഞ്ഞു സി പി എം. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ എം വി ആറിനോടൊപ്പവും ഗൗരിയമ്മയോടൊപ്പവും അവരുടെ ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ അവരുടെ പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ എൻ്റെ രാഷ്ട്രീയം നോക്കാതെ, എൻ്റെ രാഷ്ട്രീയ ഭാവി നോക്കാതെ അവരോടൊപ്പം നിന്നതിൽ അഭിമാനിക്കുന്ന ഒരു എളിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സി പി എമ്മിനോട്, നിങ്ങളതൊക്കെ ചെയ്തു നന്നായി, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വലിയ ചൂടുകാട്ടി സംസ്കരിച്ചു, നന്നായി. പക്ഷേ എന്തിന് പുറത്താക്കി ഗൗരിയമ്മയെ എന്ന് ചരിത്രത്തോട് തുറന്നു പറയാനുള്ള ബാധ്യത മൃതദേഹത്തെ ആദരിക്കുന്ന സി പി എം, മൃതദേഹങ്ങളെ ആദരിക്കുന്ന സി പി എമ്മിനെ, ജീവിച്ചിരിക്കുന്നവരെ അവരെ ആദരിക്കേണ്ടിയിരുന്നു. അവരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ ആദരവൊന്നും സി പി എം കൊടുത്തിട്ടില്ല. തീർച്ചയായും ശ്രീ ശ്രീ എസ് ഡി വേണുകുമാർ, ഈ ഗൗരിയമ്മ മനസ്സ് തുറക്കുന്ന അപൂർവം ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ ഒരാളായിരുന്നു താങ്കൾ. അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു കുറിപ്പും ഞാനിത്